വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ത്രീ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് തയ്യാറെടുക്കാനായിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെഡി ആയിരിക്കണം, കല്യാണത്തിന് റെഡി ആയിരിക്കണം. പിന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ്ലി അറിയാം. അപ്പോൾ അതിൻ്റെ കുറേ ഫിയേഴ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് കുറേ പേടികളുണ്ട്. അപ്പോൾ ആ ഫിയറെല്ലാം പേരൻറ്റിന് കുറയ്ക്കാൻ പറ്റേണ്ടതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റേണ്ടതാണ്. ഈ ഡിസ്കഷൻ നമ്മൾ അതിനെ കാപ്പറ്റിൻ്റെ അടിയിലിട്ടിട്ടോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാതെ ഇരുന്നതുകൊണ്ട് ആ കുട്ടിക്ക് ഒട്ടും ഹെൽപ്ഫുള്ളാവാൻ പോകുന്നില്ല. അപ്പോൾ ആ കുട്ടീനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതൊരു നാച്ചുറൽ ഫിസിയോളജി ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യാൻ പഠിപ്പിക്കണം. അതിന് ടേക്ക് ഇറ്റ് ഇൻ ദി റൈറ്റ് സ്ട്രൈഡ്. അപ്പോൾ അത് സ്കൂൾസിൽ റീപ്രൊഡക്ഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എന്നാലും ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ലൈഫ്. അപ്പോൾ അത് കുട്ടീനെ പ്രിപ്പയർ ചെയ്യണം, അതിന് റെഡി ആയിരിക്കണം. ദ ഫസ്റ്റ് ഇൻ്റർകോഴ്സ് മേ ബി വെരി പെയിൻഫുൾ, പക്ഷേ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ് ഇസ് എപ്പോഴും അങ്ങനെ തന്നെ ആവണം എന്നില്ല. അപ്പോൾ അത് പേടിക്കേണ്ട. പിന്നെ ഈ ഹൈമൻ ഉണ്ടല്ലോ, പിന്നെ വെർജിൻ ഹൈമൻ ഉള്ളത് ഐ സപ്പോസ് ടു ബി എ മാർക്ക് ഓഫ് വെർജിനിറ്റി. അപ്പോൾ അത് പൊട്ടുമ്പോഴാണ് ബ്ലീഡ് ചെയ്യുന്നു. പക്ഷെ അത് അല്ലാതെയും ചിലപ്പോൾ പൊട്ടി പോയി കാണും. അപ്പോൾ അതിനെപ്പറ്റി പേടിച്ചോ ഈവൻ അതിനെപ്പറ്റി ഒരു ആശങ്ക വേണ്ട. ഈ വാക്കിംഗ് വുമൺ അല്ലെ, ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പൊതുവിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്? സ്ത്രീകൾ നമ്മൾ അവനവൻ്റെ അസുഖവും അവനവൻ്റെ ആരോഗ്യമെല്ലാം ഏറ്റവും ബാക്കിലേക്ക് വയ്ക്കുന്നു. ഫാമിലിയെ മുഴുവനും നോക്കണം, ചിലപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലിയും നോക്കണം, എല്ലാം നോക്കേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ഇതിലെല്ലാം ഞാനൊരു ഫെമിനിസ്റ്റ് ആയിട്ടല്ല, പക്ഷേ ഞാൻ പറയുന്നു ആണുങ്ങൾ കൂടെ കൂടണം എന്ന് മാത്രമാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് ഇസ് ദാറ്റ് ആണുങ്ങൾ കൂടെ സഹായിക്കണം. അപ്പോൾ അത് എന്നാലേ ഇത് നേരെ പോലെ നടക്കാൻ പറ്റുള്ളൂ. വനിതാ ദിനത്തിൻ്റെ ഇപ്രാവശ്യത്തത് തന്നെ ബ്രേക്ക് ദ ബയസ് എന്നാണ്. അപ്പോൾ ആ ബയസ് ഇസ് ബോത്ത് ജസ്റ്റ് നോട്ട് ദ ജെൻഡർ ബയസ്, ഡിസ്ക്രിമിനേഷൻ എല്ലാമാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക, നമ്മൾ ആണുങ്ങളും കൂടെ കൂടണം. ഏറ്റവും ഫസ്റ്റ് തിങ് അതാ, അത് ചെയ്താൽ തന്നെ ഇത് ഹാഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ലേഡീസ് ബിക്കോസ് മൾട്ടി ടാസ്കിങ് ആണ്, ലേഡി ഈസ് ഓൾവേസ് സപ്പോസ് ടു ബി വെരി ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ് അങ്ങനെ ഒന്നുമില്ല, അതൊരു മിത്താണ്. ആണുങ്ങൾക്കും ഈക്വലി ചെയ്യാൻ പറ്റുന്ന പക്ഷെ ചെയ്യുന്നില്ല എന്ന് മാത്രം. അത് ലേഡിയുടെ ഫോട്ടോ ആണെന്ന് വെച്ചിട്ട് ലേഡീസിന് കൊടുത്തിരിക്കുകയാണ് പല ജോലികളും. അപ്പോൾ അത് സാരമില്ല, ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കുഴപ്പമില്ല. ചിലർക്ക് ബിക്കോസ് ഓഫ് ലോ കൂടുതൽ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു സ്ട്രെസ് ആണല്ലോ. സ്ട്രെസ് വന്ന് കഴിയുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് ആക്ച്വലി സ്ട്രെസ് ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോഴത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ നോർമലി നമ്മളുടെ ഹാപ്പി ഹോർമോണാണ് സിറോട്ടോണിൻ. ആ സിറോട്ടോണിൻ ലെവൽ കുറയും. സിറോട്ടോണിൻ ലെവൽ കുറയുമ്പോൾ ദേ ഗോ ഇൻ ഫോർ ഡിപ്രഷൻ. അപ്പോൾ ദാറ്റ് അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ ബിക്കോസ് അവർക്ക് സമയമില്ല ഭക്ഷണം കഴിക്കാൻ, ബിക്കോസ് ഒത്തിരി പണികൾ ചെയ്തിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ അവരുടെ ഫുഡും ഫുഡ് ഇൻടേക്കും ഒക്കെ അവർ ലാസ്റ്റിലേക്ക് വെക്കും. ചിലപ്പോൾ കഴിക്കുക പോലും ഇല്ല, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അനീമിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ഷീണം വരും. അപ്പോൾ ക്ഷീണം വരുമ്പോഴും അവരത് അത്ര മൈൻഡ് ചെയ്യാതെ ഇരിക്കും. എന്നിട്ട് പിന്നെയും അത് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജനറൽ ഹെൽത്ത് എഫക്റ്റഡ് ആണ്. അപ്പോൾ അത് ജനറൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ പലതരത്തിലും അത് പ്രസൻറ്റ് ചെയ്യും. സ്റ്റാർട്ടിങ് ഫ്രം ഹെഡേക്ക്, അത് കഴിഞ്ഞ് സ്ലീപ്ലെസ്നെസ് ആവാം. പിന്നെ നമ്മൾ അവർ വിചാരിക്കുന്ന പോലെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി ഒരു അപ്സെറ്റാവും. അപ്പോൾ പിന്നത്തത് അപ്പോൾ ഈ ഫുഡ് ഇൻടേക്ക് ശരിയാവാതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവിടെ ജോലിക്ക് പോയാൽ പോലും പെർഫോമൻസ് ചിലപ്പോൾ മോശമായി പോകുന്നു. അപ്പോൾ അത് പിന്നെയും അവരുടെ മെൻ്റൽ ഫ്രെയിമിന് വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നു. മെയിൻ തിങ് ഇസ് അവർ എല്ലാവരും മാക്സിമം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ ഇല്ലയെന്നും പറഞ്ഞു ഓടും എല്ലാവരും. അത് അങ്ങനെ ഒരു അതൊരു മിത്താണ്, നമ്മളത് വിചാരിക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു 5 മിനിറ്റ്സ് നിന്നിട്ട് ഒരു എലാബറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ വയറ് ഇറ്റ് ഈസ് കോൾഡ് എ ബ്രേക്ക്ഫാസ്റ്റ് ബിക്കോസ് നമ്മളുടെ നൈറ്റിലത്തെ ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ആസിഡ്സും എല്ലാം ഫങ്ഷൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫുഡ് നമ്മൾ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളുടെ വയറ് പിന്നെ അത് റിയാക്ട് ചെയ്യും. അപ്പോൾ അത് റിയാക്ട് ചെയ്യുമ്പോൾ അത് പിന്നെ അസുഖങ്ങൾ വേറെ ആയിട്ട് മാറുന്നു. ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളുണ്ടല്ലോ വളരെ അധികം, ചിലപ്പോൾ
പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ് ഒരു അതിജീവിക്കാൻ കഴിയുക? ബേസിക്കലി അതൊരാളുടെ മെൻ്റൽ മേക്കപ്പ് പോലെ ഇരിക്കും. ഒരാൾക്ക് ഒരു ചാലഞ്ച് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ജോലിയിൽ വരുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു മനസ്സുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ അതെല്ലാവരും ഒരുപോലെയല്ല. ഈ ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോഴത്തെ ഒരു വലിയ സ്ട്രെസ് ബൂസ്റ്റർ ഇതാണ്. നമ്മൾക്ക് കുറേ ആൾക്കാരായിട്ട് നമ്മൾ മിംഗിൾ ചെയ്യുന്നു, സംസാരിക്കുന്നു, അപ്പോൾ നമുക്ക് കുറേ സ്ട്രെസ് റിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഇഫക്റ്റാണ്. അപ്പോൾ അതിന് അവിടെ വെച്ചിട്ട് നമ്മൾ അത് കുറേ കൂടിയും പേടിച്ച് പേടിച്ചിട്ട് മിണ്ടാതെ ഇരിക്കുന്നു, സെൽഫ് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലേൺ ടു മേക്ക് ഫ്രണ്ട്സ്, ബി വിത്ത് ഫ്രണ്ട്സ്. ഫാമിലി മാത്രമല്ല, ഫാമിലി ഓഫ് കോഴ്സ് ഫാമിലി ഫസ്റ്റാണ്, പക്ഷെ എന്നാലും ബി വിത്ത് ഫ്രണ്ട്സ് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരുടെ മെൻറ്റൽ മേക്കപ്പ് വ്യത്യാസം വരും, ബിക്കോസ് നമ്മൾ ഡിസ്കഷൻസ് വരുന്നു. പിന്നെ നമ്മളുടെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെൻ്റലി നമ്മൾ ഒത്തിരി അലേർട്ടാവും, ബെറ്ററാവും, ഹാപ്പി ആവും, നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും.